മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് പാർട്ടിയിലെ നേതാക്കന്മാരാണെങ്കിലും പാർട്ടിയിലെ മന്ത്രിമാരാണെങ്കിലും അതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളായ സ്ഥിതിക്ക് അവർക്ക് ഹിന്ദുക്കളുടേതായിട്ടുള്ള മതേതരത്വമാണ്. ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള മതേതരത്വം. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് സ്വീകരിച്ച് അടുത്ത 5 വർഷം കൂടി കമ്മ്യൂണിസം ജനഹൃദയങ്ങളിൽ എത്തിക്കാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം. അതാണ് ഹിന്ദുക്കളുടെ മതേതരത്വം. അക്കൂട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വോട്ട് ബാങ്കിന് വേണ്ടി എന്തെല്ലാം കൊടുത്താലും അതിനൊക്കെ അവസരവാദ വൈരുദ്ധ്യാധിഷ്ഠിത മതാധിഷ്ഠിത ആയിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അത് EMS ആണ് ഇവരെ പഠിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വളരെ ഷാർപ്പായിട്ട് നമ്മുടെ പാർട്ടിയിലെ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി, ശ്രീനാരായണ ഗുരു സർവകലാശാലയിലെ വൈസ് ചാൻസലറെ തീരുമാനിക്കുന്നത് മതേതരത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല, അതുകൊണ്ട് ആരും കുരയ്ക്കണ്ട, ഉത്തർപ്രദേശിലോ നോർത്ത് ഇന്ത്യയിലോ വല്ലതും സംഭവിച്ചാൽ അപ്പം മാത്രം കുരച്ചാൽ മതി, ആ കുരയ്ക്കാനുള്ള കഴിവ് വടക്ക് നോക്കി യന്ത്രങ്ങളെ പോലെ വെച്ചേക്കാം. ഏതായാലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മതേതരത്വമാണ്. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കൊടുത്താൽ 100% മതേതരത്വം, ഹിന്ദുക്കൾക്ക് എന്ത് കൊടുത്താലും വർഗീയത, ഹിന്ദു സ്ഥാപനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്താലും വർഗീയത, ഹിന്ദു പേര് പറഞ്ഞാലും ഹിന്ദു ഗ്രന്ഥങ്ങൾ പറഞ്ഞാലും ഹിന്ദു ക്ഷേത്രങ്ങളുടെ കാര്യം പറഞ്ഞാലും അതൊക്കെ വർഗീയത. പക്ഷേ KT ജലീലിൻ്റെ മതേതരത്വവും കോടിയേരിയുടെയും പിണറായിയുടെയും മതേതരത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. KT ജലീലിൻ്റെ മതേതരത്വം കോൺസുലേറ്റ് വരെ ഉപയോഗിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ കൊണ്ടുവരിക, ഇസ്ലാമിലൂടെ ഭാരതത്തിൻ്റെ മോചനം എന്നുള്ളതിൽ അടിയുറച്ച് പരോക്ഷമായിട്ട് പ്രവർത്തിക്കുക, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മളുടെ മതത്തിലുള്ളവർക്ക് എല്ലാവർക്കും മാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക, അവരെന്ത് കുറ്റം ചെയ്താലും അത് ഇറേസ് ഓഫ് ചെയ്യുക, നമ്മളുടെ മതത്തിലുള്ളവർക്ക് എത്രയൊക്കെ പൈസയോ ഈന്തപ്പഴമോ സ്വർണമോ സമ്പത്തോ കൊടുക്കാൻ സാധിക്കുമോ അതൊക്കെ കൊടുക്കുക. കാരണം വഖഫ് ബോർഡ് നമ്മുടെ കീഴിൽ വരുന്നത് കൊണ്ട് ഉന്നത വിദ്യാഭ്യാസവും വഖഫ് ബോർഡും ഒരേപോലെ ആക്കുക, ഗവൺമെൻറ് ചെലവിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് വാഹനങ്ങൾ, ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുക, അതിനെ ന്യായീകരിക്കാനായിട്ട് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവരെ പ്രതിഷ്ഠിക്കുക, കൈരളി ചാനലും ദേശാഭിമാനിയും കൂട്ടത്തിൽ ഭരണാധികാരികളൊക്കെ ന്യായീകരിക്കുക. ഏതായാലും കോടിയേരി ബാലകൃഷ്ണൻ്റെ മതേതരത്വമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മതേതരത്വമല്ല KT ജലീലിൻ്റെ മതേതരത്വം. ഒന്ന് നോക്കാം, KT ജലീലിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ എന്തെല്ലാമാണ്? SCERT ഡയറക്ടർ ശ്രീ ഹാസിൻ ഒരു മുസ്ലിമാണ്, DPIയിലെ ഡയറക്ടർ ശ്രീ ഷാജഹാൻ ഒരു മുസ്ലിമാണ്, LBSലെ ഡയറക്ടർ ശ്രീ സയ്യിദ് മുഹമ്മദ് മുസ്ലിമാണ്, VHE ഡയറക്ടർ ശ്രീ അബ്ദുൾ റഹീം, സാക്ഷരതാ മിഷൻ ഡയറക്ടർ ശ്രീ അസലാം കുട്ടി, ഹയർ സെക്കൻഡറി ഡയറക്ടർ ശ്രീ PS മുഹമ്മദ്, IT സ്കൂൾ ഡയറക്ടർ ശ്രീ അൻവർ സദാത്ത്, SCA മോണിറ്ററിംഗ് ഡയറക്ടർ ശ്രീ അബ്ദുള്ള പാരപ്പൂർ, ഓപ്പൺ സ്കൂൾ ഡയറക്ടർ ശ്രീമതി ജലീല മുഹമ്മദ്. ലാസ്റ്റ്, ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ലിസ്റ്റ് വളരെ കൂടുതലുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടർ ലെവലിലും അസിസ്റ്റന്റ് ഡയറക്ടർ ലെവലിലും മറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ലെവലിലുള്ള ലിസ്റ്റ് ഒന്നും ഇതിനകത്ത് പെടുത്തിയിട്ടില്ല. ലാസ്റ്റ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മുബാരക് പാഷ. ഇത് KT ജലീലിന് ഇതെല്ലാം നടത്താനായിട്ട്, പിന്നെ PSCയുടെയും ബാക്കി എല്ലാത്തിൻ്റെയും വേറെയുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ ഉള്ളവർ, അതുപോലെ തന്നെ മറ്റ് മുസ്ലിം മന്ത്രിമാരുടെയൊക്കെ ഓഫീസിലുള്ളവരുടെയൊക്കെ ലിസ്റ്റ് വേറെയുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, KT ജലീലിൻ്റെ മതേതരത്വവും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മറ്റ് ഹിന്ദുക്കളുടെ മതേതരത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഇങ്ങനെ കോടിയേരി ബാലകൃഷ്ണനെ അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ വൈസ് ചാൻസലറെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് മതം നോക്കിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻചാർജ് ഉള്ള വ്യക്തികൾ മതം നോക്കിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇത് DYFIയിലും SFIയിലും CITUയിലും CPMലുമുള്ള, CPI പിന്നെ അതൊരു വേറെ പാർട്ടിയാണ്, ഓരോ ഹിന്ദു നേതാക്കൾ അറിയണം,
ഓരോ ഹിന്ദു പ്രവർത്തകനും അറിയണം. മുസ്ലിങ്ങൾക്ക് അവൻ കൈകാര്യം ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മുസ്ലിങ്ങളെ കയറ്റാം. പറഞ്ഞാൽ വർഗീയത, ചെയ്താൽ വർഗീയതയല്ല. ഇതെങ്ങനെ പറഞ്ഞാൽ ഭയങ്കര വർഗീയതയാണ്, ഇത് ചെയ്താൽ വർഗീയതയില്ല. ഇത് നമ്മൾ അറിയണം. അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് ഇതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ ഡിപ്പാർട്ട്മെന്റിൽ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും വിശുദ്ധ ഗ്രന്ഥം കൊണ്ടുവരാം, പാവങ്ങൾക്ക് കൊടുക്കാനെന്ന പേരിൽ ഇന്ദപ്പഴം കൊണ്ടുവരാം, 17 ടൺ. അതിനകത്ത് എന്ത് വേണമെങ്കിൽ കൊണ്ടുവരാം, ആ പൈസ എങ്ങോട്ടേക്ക് വേണമെങ്കിലും മറയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും ഹിന്ദുക്കളെ മുമ്പിൽ നിർത്തിയിട്ട്, ഹിന്ദു പേരുള്ളവരെ മുമ്പിൽ നിർത്തിയിട്ട് പുറകിൽ അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഏതായാലും അറിയണം, ഈ ഉയർന്ന വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന വ്യക്തി ഇസ്ലാമിലൂടെ ഭാരതത്തിൻ്റെ മോചനം എന്ന് പറഞ്ഞ് തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. എല്ലാം എന്താണെന്നൊരു ചോദ്യത്തിന് ഉത്തരം, എല്ലാം ചെയ്യുന്നത്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ നമ്പിയാർ, അതുപോലെ പിണറായി വിജയൻ സാറ്, പിന്നെ കൂടെയുള്ള പലരും പകല് മറ്റു പലരും CPM രാത്രി തീവ്രവാദികളും ആയവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൂടി അറിയണം. എന്നെങ്കിലും അതറിയും, പക്ഷെ വളരെ വൈകിയിട്ടേ ഇവരിതൊക്കെ അറിയുള്ളൂ. ഹിന്ദുക്കളുടെ പ്രത്യേകത അതാണ്, വളരെ വൈകിയിട്ട് അറിയുമ്പോഴത്തേക്കും സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഏതായാലും ഇത് എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.